നമസ്കാരം പ്രിയപ്പെട്ടവരെ. രാവിലെ വന്ന ഓഫീസിലെ ഫയലൊക്കെ നോക്കുമായിരുന്നു, ഒന്നും കത്തിയിട്ടില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം ആദ്യം വന്നു കഴിഞ്ഞാൽ ഫയലുകളൊക്കെ കത്തിയിട്ടുണ്ടോ, ആരെങ്കിലും കത്തിച്ചിട്ടുണ്ടോ എന്നൊക്കെ വേണം നോക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ ഓഫീസിൽ ദൈവം സഹായിച്ച് ആരും ഫയലുകളൊന്നും കത്തിച്ചില്ല. പിന്നെ ഞങ്ങളുടെ രേഖകളും കാര്യങ്ങളും ഒക്കെ ഞങ്ങൾക്ക് ഈ പറയുന്നത് പോലെയല്ല, ഈ ഫയലായി തന്നെയുണ്ട്, ഞങ്ങളുടെ സിസ്റ്റത്തിലുണ്ട് എന്നുള്ളതാണ് സത്യം. ഏതായാലും ഫയല് കത്തൽ ഒരു വലിയ ഒരു തീജ്വാലയായി പടരുകയാണ്, പ്രതിഷേധത്തിന്റെ തീജ്വാലയായി ഇപ്പോൾ കേരളമാകെ പടരുകയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേരള ജനത ചോറല്ലേ ഉണ്ണുന്നത് എന്നുള്ള കാര്യം ഇവിടെ പലർക്കും അറിയില്ല എന്ന് തോന്നുന്നു. അന്വേഷണമൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കെ സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാക്കളെ അതും ഇതും പറഞ്ഞ് ഈ ഫയലുണ്ട് അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒതുക്കാനൊന്നും ശ്രമിക്കണ്ട എന്നുള്ള കാര്യം കത്തിച്ചവരോടും കത്തിച്ചതിന് കൂട്ട് നിന്നവരോടുമൊക്കെ പറയുന്നു. സ്വാമി സന്ദീപാനന്ദഗിരിയുടെ കാറ് കത്തിയതിനെക്കുറിച്ച് ഇതുവരെ അന്വേഷണം നടക്കുന്നുണ്ടോ അറിയില്ല. അതുപോലെ ആകുമോ ഇത്? ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. വിദഗ്ധ സംഘത്തെ നിയോഗിച്ചു, ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. ADGP മനോജ് എബ്രഹാമിന്റെ നേതൃത്വത്തിൽ പ്രത്യേക പോലീസ് സംഘത്തെ നിയോഗിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. എന്താണ് കാര്യങ്ങൾ എന്നറിയില്ല. ചീഫ് സെക്രട്ടറിയും ഉന്നത ഉദ്യോഗസ്ഥരും വിദഗ്ധ സമിതിയിലെ അംഗങ്ങളും തീപിടുത്തമുണ്ടായ സ്ഥലം സന്ദർശിക്കുകയുമൊക്കെ ചെയ്തിട്ടുണ്ട്. ഇന്നലെ മുതൽ തന്നെ പറയുന്നതാണ് ഈ പൊതുഭരണ വകുപ്പിലെ ഈ പ്രോട്ടോകോൾ ഡിപ്പാർട്ട്മെന്റ്, അവിടെ അവിടുത്തെ പ്രധാനപ്പെട്ട ചീഫ് പ്രോട്ടോകോൾ ഓഫീസർ, അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ പണ്ട് സ്റ്റോറി ചെയ്തതാണ്. അദ്ദേഹത്തിന് ഷൈൻ ഹക്ക്, അദ്ദേഹത്തിന് കോവിഡ് ആയതുകൊണ്ട് അവിടെ എല്ലാവരും തന്നെ വന്നിട്ടുണ്ടായിരുന്നില്ല, ആരും തന്നെ വന്നിട്ടുണ്ടായിരുന്നില്ല. എന്നാലും ഇതെങ്ങനെ കത്തി? കൃത്യമായി ഫയലുകൾ മാത്രം എങ്ങനെ കത്തി? മേശ കത്തിയില്ല, കമ്പ്യൂട്ടറുകൾ കത്തിയില്ല, അലമാരിയുടെ പുറംഭാഗം കത്തി എന്ന് പറയുന്നു. മാത്രമല്ല ഇന്നലെ ഈ ഒരു സംഭവം ഉണ്ടായി. News 18 എന്ന് പറയുന്ന ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ ക്യാമറാമാൻ ശ്രീ സന്തോഷ്, നമ്മുടെയൊക്കെ സുഹൃത്താണ് അദ്ദേഹം, അദ്ദേഹമാണ് ഇത് ആദ്യം അറിഞ്ഞത്. അദ്ദേഹം സെക്രട്ടേറിയറ്റിൽ നിൽക്കുമ്പോഴാണ് ഈ വണ്ടി, ഫയർഫോഴ്സിന്റെ വണ്ടി പോകുന്നത് കാണുകയും അദ്ദേഹം ഫയർഫോഴ്സ് ഓഫീസിൽ വിളിച്ച് ചോദിക്കുകയും അപ്പോഴാണ് സെക്രട്ടേറിയറ്റിലെ പൊതുഭരണ വകുപ്പിൽ തീപിടുത്തമുണ്ടായി എന്ന് പറയുകയും അദ്ദേഹം അങ്ങോട്ട് ക്യാമറയുമായി ചെന്നു. പക്ഷേ അദ്ദേഹത്തെ അങ്ങോട്ട് അടുക്കാൻ സമ്മതിച്ചില്ല. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ്. അതായത് അവിടെ തീ പടർന്നു പിടിക്കുന്നു, ചുറ്റും പുകയായിരുന്നു. അവിടുത്തെ പോലീസ് ഓഫീസർമാർ, കണ്ടോൺമെന്റ് SI അടക്കമുള്ളവർ അദ്ദേഹത്തിന് നേരെ തട്ടിക്കേറി ക്യാമറ നശിപ്പിച്ചു. അതായത് എന്തെങ്കിലുമൊക്കെ ഒളിക്കാനുണ്ടായിട്ടാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത്. എന്തെങ്കിലും പൊളിക്കാനില്ലെങ്കിൽ ഇങ്ങനെ തരികട കാണിക്കേണ്ട കാര്യമുണ്ടോ? ഒരിക്കലുമില്ല. ഇതെങ്ങനെ കത്തി? ഫോറൻസിക് പരിശോധനയാണ് നടത്തേണ്ടത്. മാത്രമല്ല News 18 ക്യാമറാമാൻ കണ്ടത് ഫയലുകളൊക്കെ നിലത്ത് കിടന്ന് കത്തുന്നതാണ്. ഈ ഫയലുകൾ അടുക്കി വെച്ചിരിക്കുന്ന സ്ഥലത്ത് എങ്ങനെ ഇത് നിലത്ത് വീണു, എങ്ങനെ ഇത് കത്തി? ഇതൊക്കെ തന്നെ പരിശോധിക്കേണ്ട വിഷയമാണ്, അന്വേഷിക്കേണ്ട വിഷയമാണ്. കേന്ദ്ര ഏജൻസികൾ ഇതിൽ അന്വേഷിക്കണം. മന്ത്രി KT ജലീലിനെതിരെ NIA അന്വേഷണം ഉടൻ ഉണ്ടാകും, അദ്ദേഹത്തെ ഉടൻ ചോദ്യം ചെയ്യും എന്ന് മിനിയാന്ന് മുതൽ നമ്മൾ കേട്ടു തുടങ്ങിയതാണ്. അപ്പോഴാണ് ഇന്നലെ പൊതുഭരണ വകുപ്പിലെ പ്രധാനപ്പെട്ട ഫയലുകൾ, സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടതും അതുപോലെ UAE കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട ഫയലുകളൊക്കെ തന്നെ കത്തി നശിച്ചു എന്നാണ് പറയുന്നത്. ഇനി ഈ ഫയലിംഗ് സംവിധാനം ഉണ്ടെങ്കിൽ അതൊക്കെ ഹാർഡ് ഡിസ്കിൽ നിന്നും സോഫ്റ്റ്വെയറിൽ നിന്നും ഡിലീറ്റ് ചെയ്യാനായിട്ട് അല്പം വിവരവും ഒക്കെയുള്ള ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർക്കോ ഒരു കമ്പ്യൂട്ടർ എക്സ്പെർട്ടിനോ കഴിയും എന്നാണ് മനസ്സിലാകുന്നത്, ഞങ്ങൾക്കറിയില്ല. എന്തൊക്കെയായാലും ഈ കത്തൽ കത്തിപ്പടരുകയാണ്. ഇതെന്തൊരു ഭരണമാണ് ഇവിടെ നടക്കുന്നത്? എന്തൊക്കെയാണ് പറയുന്നത്? ഇടിമിന്നലേറ്റ് സെക്രട്ടേറിയറ്റിലെ ക്യാമറകൾ, CCTV ക്യാമറകൾ പോകുന്നു. യാതൊരു ഷോർട്ട് സർക്യൂട്ടിന്റെ ഒരു എത്രയോ കാലത്തെ നല്ല ശക്തമായ വയറിംഗ് ആണ്, കൃത്യമായ ഒരു വയറിംഗ് സംവിധാനമൊക്കെയാണ്, ഇലക്ട്രിക്കൽ സംവിധാനമൊക്കെയാണ് സെക്രട്ടേറിയറ്റിൽ ഉള്ളത് എന്നാണ് കേൾക്കുന്നത്. അവിടെ ഈ കമ്പ്യൂട്ടറിൽ നിന്ന് എങ്ങനെ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി? എല്ലാത്തിനും ഒരു ഷോർട്ട് സർക്യൂട്ടിനെ കുറ്റം പറയും. അല്ല, ഷോർട്ട് സർക്യൂട്ട് വന്ന് ഞാനല്ല ഇതിന് കാരണം എന്ന് പറയുകയില്ലല്ലോ. എന്തായാലും കത്തൽ കത്തിപ്പടരുകയാണ്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി പിണറായി വിജയന് മന്ത്രി KT ജലീലിനോടുള്ള ആ ഒരു ഭയം കൊണ്ട് അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി മാത്രം ചെയ്തതാണ് എന്നാണ് പൊതുവെ ഇപ്പൊ സമൂഹ മാധ്യമങ്ങളിലൊക്കെ അത് തന്നെയാണ് കാണുന്നത്. അതുപോലെ തന്നെ ധാരാളം ട്രോളുകൾ, ഇതുമായി ബന്ധപ്പെട്ട ട്രോളുകളുടെ പെരളിയാണ്, എന്തൊക്കെ തരത്തിലുള്ള ട്രോളുകളാണ് വരുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെയൊക്കെ ഇപ്പോൾ ന്യായീകരണ കമ്മികൾ കുറച്ചു പേർ അടങ്ങിയിരിപ്പുണ്ട്. എന്നാലും ഈ ഫയലിംഗ് എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. പിന്നെ വേറൊരു മാധ്യമത്തിലെ ഒരു മാധ്യമപ്രവർത്തകനെ NIA വിളിച്ച് സംസാരിച്ചതൊക്കെ പറഞ്ഞാണ് ഇത് തടയിടുന്നത്. വേറൊന്നും തടയിടാനില്ലാത്തതുകൊണ്ട് ഇപ്പം അദ്ദേഹത്തെ NIA ചോദ്യം ചെയ്യാൻ വിളിച്ചെങ്കിൽ അദ്ദേഹം പൊക്കോളും, അത് അദ്ദേഹത്തിന്റെ കാര്യമാണ്. അല്ലെങ്കിൽ ഏതായാലും അദ്ദേഹം പോയി ഇത് കത്തിച്ചു, അല്ലെങ്കിൽ സംഘികളാണ്, കോൺഗ്രസ്സുകാരാണ് ഇത് കത്തിച്ചത് എന്ന് ഏതായാലും പറയാൻ പറ്റില്ലല്ലോ. ഇനി പറയുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. എന്തൊക്കെയായാലും കത്തൽ കത്തിപ്പടരുകയാണ്. ഇനി എങ്ങോട്ട് ഇത് കത്തിക്കും? സെക്രട്ടേറിയറ്റ് മുഴുവൻ തീയിട്ടാൽ പോലും ഇത് ചിലപ്പോൾ ഒതുങ്ങി നിൽക്കില്ല. ഇനി മുഴുവൻ കത്തിക്കുമോ അറിയില്ല. ഇതൊന്നും കേട്ട് കേൾവി പോലും ഇല്ലാത്ത കാര്യങ്ങളാണല്ലോ. പ്രധാനപ്പെട്ട ഫയലുകൾ കത്തി നശിക്കുന്നു,
അതുപോലെ സി സി ടി വി ക്യാമറകൾ ഇടിവെട്ടേറ്റ് കേടാകുന്നു. ഇതൊക്കെ നമ്മൾ എങ്ങനെ ഇതിനെയൊക്കെ ഒരു സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയവും ഭരണവും ഒക്കെയായി ഇതിനെയൊക്കെ എങ്ങനെ ഇത്രയും ബാലിശമായ കാര്യങ്ങളൊക്കെ എങ്ങനെ ചേർത്ത് വയ്ക്കും? കൊച്ചുകുട്ടികളോട് നമ്മൾ ചെറിയ കള്ളങ്ങൾ പറയാറില്ലേ? കുട്ടികളൊക്കെ നമ്മളോട് എന്തെങ്കിലും വാങ്ങണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്വേഷിച്ചു കിട്ടിയില്ല എന്നൊക്കെ കൊച്ചുകുട്ടികളോട് കള്ളങ്ങൾ പറയാറില്ലേ മാതാപിതാക്കൾ? അതുപോലെയൊക്കെ തോന്നുകയാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എന്തായാലും വളരെ കഷ്ടമായി പോയി. വളരെ പ്രധാനപ്പെട്ട ഫയലുകൾ, ഈ ഫയലിംഗ് സംവിധാനത്തിൽ പെടാത്ത പല ഫയലുകളും കത്തി നശിച്ചു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇത് വിദഗ്ധ സമിതി അന്വേഷിക്കുമെന്ന് പറയുന്നു. അതുപോലെ തന്നെ കെ സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്ത് തീപിടുത്തത്തിലെ ആസൂത്രിത അട്ടിമറി നീക്കം നടത്തുകയാണെന്നാണ് കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞത്. അങ്ങനെ കെ സുരേന്ദ്രനെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനെ അറസ്റ്റ് ചെയ്താലെന്നും ഇതിന്റെ അലയലികൾ കെട്ടടങ്ങില്ല എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ ദേശീയ ന്യൂനപക്ഷ കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ശ്രീ ജോർജ് കുര്യൻ പറയുന്നു, ഈ ഒരു വിഷയത്തിൽ ഇന്നിപ്പോൾ ബി ജെ പി ഇവിടെ കരിദിനമായി ആചരിക്കുകയാണ്. ശരിക്കുമുള്ള ഒരു പോർമുഖം തുറന്നിരിക്കുകയാണ്. എല്ലാവരും ചേർന്ന് ഈ ഒരു വിഷയത്തിൽ ബി ജെ പിയും കോൺഗ്രസും ഒക്കെ ചേർന്ന് വളരെ ശക്തമായ പ്രതിഷേധ പരിപാടികളാണ് നടത്തിക്കൊണ്ടു പോകുന്നത്. അതുപോലെ തന്നെ ശരിക്കും മന്ത്രി കെ ടി ജലീലിനെ രക്ഷിക്കാനുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ നടന്നത് എന്നാണ് ബി ജെ പിയുടെ വിശദീകരണം. കോൺസുലേറ്റ് വഴി വിദേശത്ത് നിന്ന് പാക്കറ്റുകൾ കടത്തിയ സംഭവത്തിൽ മന്ത്രി ജലീലിനെതിരെ കേന്ദ്രം അന്വേഷണം പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് സെക്രട്ടേറിയറ്റിലെ പ്രോട്ടോകോൾ വിഭാഗത്തിന് തീപിടിച്ചത്. ഇത് ദുരൂഹത ഉണർത്തുന്നു എന്നാണ് ബി ജെ പി പറയുന്നു. പ്രോട്ടോകോൾ ഓഫീസ് കത്തിച്ചതാണ് എന്നതിൽ സംശയമില്ല. മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ വിദേശയാത്രകളെക്കുറിച്ചുള്ള രേഖകൾ അന്വേഷണ ഏജൻസികൾ ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് ഓഫീസ് കത്തിയത് എന്നത് സംഭവത്തിന്റെ ഗൌരവം വർദ്ധിക്കുന്നു എന്ന് ബി ജെ പി സംസ്ഥാന വക്താവ് ശ്രീ ബി ഗോപാലകൃഷ്ണൻ പറയുകയുണ്ടായി. കള്ളക്കടത്തിൽ നിന്ന് അഗ്നിശുദ്ധി നടത്താനുള്ള സർക്കാർ ശ്രമത്തിൽ അഗ്നി പോലും അശുദ്ധിയിലായിരിക്കുകയാണ്. അഗ്നേ ഇതം നമമ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ക്ഷേത്രങ്ങളിലൊക്കെ അഗ്നികോണിലെ ബലിക്കല്ലിൽ തൂവുന്ന ഒരു മന്ത്രമുണ്ട്, അഗ്നേ തേജോധിപതയെ. ആ ദേവന്റെ ആ ഒരു പേര് കൂടി ചേർത്ത് ഇപ്പോൾ ഗണപതിയാണെങ്കിൽ ഗണക പാർശ്വദഭ്യോ നമ എന്നും പറയുന്നു. അഗ്നിക്ക് വലിയ പ്രാധാന്യമുണ്ട് ഭാരതീയ സംസ്കൃതിയിൽ. അഗ്നിക്ക് നൽകിയിട്ട് ശേഷം മാത്രം, നമ്മൾ പണ്ട് മുത്തശ്ശിമാരൊക്കെ കാണാറുണ്ട്, ചോറ് അരി വാർത്ത് കഴിഞ്ഞാൽ അത് അല്പം അടുപ്പിലിടും, അഗ്നിക്ക് കൊടുത്തിട്ടേ എന്തും കഴിക്കാവുള്ളൂ എന്ന് പറയുന്നു. അതുപോലെ ഈ ഫയലുകളൊക്കെ അഗ്നിക്ക് സമർപ്പിച്ചുകൊണ്ട് അഗ്നേ ഇതം നമമ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഭരണം 8 മാസം കൂടിയുള്ളൂ തുടരാൻ ഉദ്ദേശിക്കുന്നത്. എന്തായാലും അന്വേഷണം ഉണ്ടാകണം, കേന്ദ്ര ഏജൻസികൾ തന്നെ അന്വേഷിക്കണം. അപ്പോൾ ഞങ്ങളുടെ ഫയലുകളൊക്കെ സുരക്ഷിതമാണ്. തത്വമയിയുടെ ഫയലുകളൊക്കെ ഞങ്ങൾ വ്യക്തമായി തന്നെ സുരക്ഷിതമായി തന്നെ വച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഫയലുകൾ ഇതുവരെ തീപ്പെട്ട് പോയിട്ടില്ല, അല്ലെങ്കിൽ തീപിടുത്തത്തിൽ നഷ്ടപ്പെട്ടിട്ടില്ല. ഉണ്ടെങ്കിലും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഞങ്ങളുടെ ഫയലുകൾക്കൊക്കെ ഒരു ഇ ഫയലിംഗ് സംവിധാനമുണ്ട്, എല്ലാം കൃത്യമായി നടക്കുന്നുമുണ്ട്. അപ്പോൾ ഇനി ഏതൊക്കെ വിഭാഗങ്ങളിലെ ഫയലുകൾ കത്തി നശിക്കും എന്ന് നമുക്ക് നോക്കാം. ഇനിയും ഷോർട്ട് സർക്യൂട്ടുകൾ ഉണ്ടായേക്കാം, ഇടിവെട്ടും ഇടിമിന്നലും ഒക്കെ ഉണ്ടായേക്കാം, പൊള്ളുന്ന വെയിലിലും ഇടിമിന്നൽ ഉണ്ടായേക്കാം. ഷോർട്ട് സർക്യൂട്ടുകൾ ഒരു സീരിയസ് ആയി, ഒരു നിരയായി തന്നെ വന്നേക്കാം. എന്തൊക്കെയായാലും കൊള്ളാം. അഗ്നേ ഇതം നമമ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.